എനിക്കൊരു നോട്ടീസ് വാട്സപ്പിൽ വന്ന്. നീ കിട്ടിന നോട്ടീസ്? വായിക്കേ. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കെ പി എസ് സി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ശാസ്തമംഗലം കണ്ടമിടറൽ പൊട്ടിക്കരച്ചിൽ മത്സരം സംഘടിപ്പിക്കുന്നു. മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ആഘോഷ കമ്മിറ്റിയുമായി ബന്ധപ്പെടുക. ഉറങ്ങിയ ദിവസങ്ങൾ കുറവാണ്. Judges, please note, first quarter number, KL Mona, Mohan Raj on stage. 52 varsham. Hey, Shivaji. Yuthong hai. Congress hai. Jeevitham uzhuvan. Pravarthicha party. Apamani chayikkunnathinu munpu. അപമാന ഭാരം സഹിച്ച കുഴപ്പമില്ല, നന്നായി കരയുന്നുണ്ട്. ഞാൻ ഇറങ്ങിപ്പോരുക. അടുത്തതായി മത്സരിക്കാനെത്തുന്നത് ഇബ്രാഹിം കുഞ്ഞ് കളമശ്ശേരി. പാർട്ടി എനിക്ക് അവസരം നൽകി. ഒരുപക്ഷെ ഒരു പാർട്ടിയും ഇത്തരത്തിലൊരു സാധാരണക്കാരനെ ഉയർത്തിക്കൊണ്ടുവരാൻ മുതിരില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. എന്താണ് കുഞ്ഞേട്ട ഇത്? മാസ്ക് ഇട്ടിട്ട് ആരെങ്കിലും ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ വരും? നെക്സ്റ്റ് കോഡ് നമ്പർ KL2, ബിന്ദു കൃഷ്ണ ഓൺ സ്റ്റേജ്. രാഷ്ട്രീയമല്ലേ ഇവര്? നമ്മൾ വേറെ ഏതെല്ലോ സ്റ്റേജ് കണ്ടിട്ടില്ലേ? നല്ലൊരു മത്സരാർത്ഥിയാണ് ഇവര് അല്ലേ? ഞങ്ങളുടെ ബിന്ദുകൃഷ്ണ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സഹോദരിയാണ് ഞങ്ങൾക്ക് വേണ്ടത്. സോളോ മത്സരല്ലേ? ഇവരെന്താണ് ഈ ഗ്രൂപ്പായി വന്നിരിക്കുന്നത്? കുഴപ്പമുണ്ടോ? ഇല്ല, അവരെന്തായാലും വന്നല്ലേ, മത്സരത്തെ പങ്കെടുത്തിട്ട് പോയിക്കോട്ടെ. ചേച്ചി നന്നായി ഇടറുന്നുണ്ട്, മാസ്ക് മാറ്റിക്ക വെച്ച്. ഓക്കെ, ആ നിലവിളി ശബ്ദം ഇട്ടോളൂ. ഞങ്ങളുടെ സഹോദരിയായി തന്നില്ലെങ്കിൽ, ഞങ്ങളുടെ മോളായി തന്നില്ലെങ്കിൽ ഞങ്ങൾ ഇതിനൊന്നും പിന്നോട്ടല്ല, ഞങ്ങളെല്ലാം മുമ്പോട്ടാണ്. ബിന്ദു ചേച്ചി, പ്രവർത്തകരുടെ വൈകാരികതയെ കുറിച്ചൊരു രണ്ട് വാക്ക്. എന്താ ഞാൻ പറയുന്നത്? ഹൃദയത്തിൽ നിന്നുള്ളതായിരിക്കും. നമ്മുടെ വേറൊരു ജഡ്ജാണ് ശ്യാം, മൂപ്പർക്ക് എന്തോ ചോദിക്കാനുണ്ട് ബിന്ദുവിച്ചോട്. ഹരിപ്പാടിൽ നിന്നും രമേശ് ചെന്നിത്തല ഓൺ സ്റ്റേജ്. ഓ, അദ്ദേഹം രക്ഷിതാവിനെ ഒക്കെ കൂട്ടിയിട്ടാണല്ലോ വരുന്നത്. ഒരു നല്ല മത്സരാർത്ഥിയാണ് അദ്ദേഹവും. ഓക്കെ, തുടങ്ങിക്കോ. എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉയർച്ചകളുണ്ടായിട്ടുണ്ട്, താഴ്ചകളുണ്ടായിട്ടുണ്ട്. ആ ഉയർച്ചകളിലും താഴ്ചകളിലും ഹരിപ്പാട്ടെ ജനങ്ങൾ എന്നെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. എന്താ മോനെ പെർഫോമൻസ്! എന്താ മ്യൂസിക് മാറിപ്പോയോ? സെന്റി മ്യൂസിക് ഇട്. ശക്തമായ ഒരു മത്സരമാണ് ഇവിടെ നടന്നത്. നമുക്ക് വിധി നിർണയത്തിലോട്ട് കടക്കാം. ആദ്യം മോഹൻരാജിന്റെ പെർഫോമൻസ്. 52 വർഷം അദ്ദേഹത്തിന്റെ കണ്ഠം നന്നായി ഇടറി, പക്ഷേ അദ്ദേഹത്തിന് അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റിയില്ല. അദ്ദേഹത്തിന്റെ ഗുരുവായ ഉമ്മൻചാണ്ടിയെ കണ്ടതോടുകൂടി കണ്ഠമിടറൽ മാറി. അദ്ദേഹത്തിന് സീറ്റ് കിട്ടാനുള്ള എല്ലാ അർഹതയുമുണ്ട്. അത് സജീവമായി പരിഗണിക്കുകയും ചെയ്തതാണ്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അത് നടന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ കണ്ഠമിടറിയത് സീറ്റിന് വേണ്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നമ്മൾ ആദ്യം തന്നെ ഔട്ടാക്കുകയാണ്. പ്രശസ്ത മത്സരാർത്ഥിയാണ് ബിന്ദുകൃഷ്ണ. അവരുടെ വിധി നിർണയത്തിലോട്ട് കടക്കുകയാണ്. മാഡത്തിന്റെ പെർഫോമൻസിനെ എങ്ങനെയാണ് മാഡം വിലയിരുത്തുന്നത്? ഒന്നാമത് ഞാനൊരു അഭിനേതാവല്ല, പക്ഷെ ബിന്ദുകൃഷ്ണ അവിടെ നടന്നത് ഒരു നാടകം പോലെ തോന്നി. ഞാൻ കലാസ്വാദികയാണ്. നാടകം, സിനിമ, മറ്റെല്ലാ കലാരൂപങ്ങളെയും ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അതൊരു നാടകമാണെന്നുള്ള അഭിപ്രായത്തിന് യാതൊരു അടിസ്ഥാനവും ഇല്ല. സോളോ പെർഫോമൻസ് ആയിരുന്നല്ലോ, അതിന് ഗ്രൂപ്പായി വന്നതേ അത്ര ശരിയായില്ല എന്നുള്ളതാണ് ശ്യാമും ഞാനും ഒക്കെ അടങ്ങുന്ന വിധികർത്താക്കളുടെ ഒരു അഭിപ്രായം. ഒരു പരിപാടിക്ക് DCC ഓഫീസിൽ ഞാൻ ചെന്നപ്പോൾ ഉണ്ടെന്നറിഞ്ഞ് ഓടിയെത്തുന്ന ആളുകളെ കണ്ട്, അവർ കാണിക്കുന്ന സ്നേഹപ്രകടനം കണ്ട് അറിയാതെ കണ്ണു നിറഞ്ഞു എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. സ്വാഭാവികത കുറച്ച് കുറഞ്ഞു പോയി അല്ലേ? അങ്ങനെ പൊട്ടിക്കരഞ്ഞ് അങ്ങനെയൊന്നും അല്ലല്ലോ, അതൊക്കെ സ്വാഭാവികമായി വരുന്നതാണ്.
ബിന്ദു ചേച്ചിയുടെ കണ്ടമിടറലും സീറ്റിന് വേണ്ടിയായിരുന്നു. അതുകൊണ്ട് ഇവരെയും നമ്മൾ അയോഗ്യരാക്കുകയാണ്. ഇബ്രാഹിം കുഞ്ഞ് നന്നായി പെർഫോം ചെയ്തു. ഫലം പ്രഖ്യാപിച്ചില്ല. നിങ്ങളുടെ കണ്ണീരിൽ ഒരു സ്വാഭാവികത ഉണ്ടായിരുന്നു. എന്താണ് ഇതിന്റെ കാരണം? സീറ്റിന് വേണ്ടി തന്നെയാണ്. അതുകൊണ്ട് മൂപ്പരും അയോഗ്യനായി. ഇനി പ്രഗത്ഭനായ മത്സരാർത്ഥി രമേശ് ചെന്നിത്തലയുടെ വിധി നിർണയിക്കുകയാണ്. ഹരിപ്പാട്ട് ജനങ്ങൾ രമേശ് ചെന്നിത്തല എന്ന് എനിക്കെന്നും നൽകിയിട്ടുണ്ട്. വിധികർത്താക്കളെ നിങ്ങളെ പ്രകടനം പക്ഷേ നിരാശരാക്കി. എന്താ വെച്ചാലേ, അതിനെ ഒരു അനുകരണ സ്വഭാവം ഉണ്ടായിരുന്നു. ഒരു ജനത നൽകുന്ന ഇത്രയും വലിയ സ്നേഹവും വാത്സല്യവും ലഭിച്ചിട്ടില്ല എന്നുള്ളത് തുറന്ന് സമ്മതിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സന്ദർഭമാണ്. 2011 കലോത്സവത്തിലെ നിങ്ങൾ ഇതേ രീതിയിലൊരു പെർഫോമൻസ് നടത്തിയെ ഓർമ്മയുണ്ട? ഹരിപ്പാട്ടെ മണ്ണിൽ കാലി വെച്ചാൽ എന്റെ മനസ്സ് ശാന്തമാകും, എന്റെ മനസ്സിൽ തൃപ്തി ഉണ്ടാകും. നമുക്കേ കോപ്പിയടി അംഗീകരിക്കാൻ പറ്റില്ല കേട്ടാ. തുറന്ന് സമ്മതിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സന്ദർഭമാണ്. എല്ലാവരും എല്ലാവരും നന്നായി പെർഫോം ചെയ്തു. പക്ഷേ ഓരോരുത്തർക്കും ഓരോരോ പോരായ്മകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് തൽക്കാലം മത്സരം ഇവിടെ അവസാനിപ്പിക്കാം. തുടരും, സമയമുണ്ടല്ലോ. അപ്പോൾ കാണാം.